മുതിരി തോടിന്റെ പുനർജനി കാത്ത് 500 ഓളം കുടുംബങ്ങൾ. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് തോടിന്റെ പ്രവൃത്തി ആരംഭിക്കണമെന്ന ആവശ്യം. നിലമ്പൂർ നഗരസഭയിലെ ഏനാന്തി പയ്യമ്പള്ളി മുതിരി പാത്തിപ്പാറ ഡിവിഷനുകളിലൂടെ ഒഴുകുന്ന മുതിരി തോട് മുനിസിപ്പാലിറ്റിയിലെ വലിയ തോടുകളിലൊന്നാണ്. 13 മീറ്റർ വീതിയുണ്ടായിരുന്ന തോടിനെ ഇപ്പോൾ പല ഭാഗത്തും 3 മീറ്റർ വീതി പോലും ഇല്ലെന്ന് ജനകീയ സമിതി ഭാരവാഹിയായ അൻവർ കല്ലിങ്ങൽ പറഞ്ഞു. തോടിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിവിഷൻ കൗൺസിലറിനുൾപ്പെടെ വകുപ്പ് മന്ത്രി വരെയുള്ളവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ഷാജഹാൻ പാത്തിപ്പാറ, ജമാൽ, മുബാറക് എന്നിവരുടെ നേതൃത്വത്തിൽ 150 ഓളം പ്രദേശവാസികൾ ഒപ്പിട്ട പരാതിയാണ് നൽകിയിട്ടുള്ളത്. 2-3 വർഷമായി തോടിലെ അനധികൃത കയ്യേറ്റം മൂലം ചില ഭാഗങ്ങൾ നീർച്ചാലായി മാറിയതും മാലിന്യം വന്നടിഞ്ഞ് ചില ഭാഗങ്ങൾ ആഴം കുറഞ്ഞതും കാരണം വർഷകാലങ്ങളിൽ പരിസരങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരും സമീപത്തെ SC/ST കോളനിയിലെ താമസക്കാരും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചു വരുന്നത്. വീതിക്കുറവും ആഴക്കുറവും കാരണം ഒഴുക്കു തടസ്സപ്പെട്ട് സമീപത്തെ വീടുകൾക്കും കൃഷിസ്ഥലങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് പതിവായിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തോട്ടിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചും ആഴം കുറഞ്ഞ ഭാഗങ്ങൾ ആഴം കൂട്ടിയും തോടിനെ പൂർവ്വസ്ഥിതിയിലാക്കി ഇരുവശങ്ങളിലും പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി. തോടുകളുടെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് തോടുകൾ പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന LDF ഭരണസമിതിയുടെ ഉറപ്പിലാണ് ജനകീയ സമിതി പ്രതീക്ഷ അർപ്പിക്കുന്നത്. രേഖാമൂലം ഏകദേശം 13 മീറ്ററിലും 14 മീറ്ററിലും അധികം ഉണ്ടായിരുന്നു. പല സ്ഥല ചില സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് കഞ്ചസ്റ്റഡ് ആണെങ്കിൽ പോലും അത്രയും വീതിയിലായിരുന്നു ഈ തോട് ഒഴുകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ 2018, 2019, 2020 കാലഘട്ടങ്ങളിലുള്ള പ്രളയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 90 വീടോളം ഈ പ്രദേശത്ത് മാത്രം, തൊട്ടപ്പുറത്ത് പാത്തിപ്പാറ വാർഡിൽ 80-70 വീടോളം, അവിടെ ആ ഭാഗത്ത്, ഏനാന്തി ഭാഗത്ത് വേറെ, SC/ST കോളനി മുതിരി വേറെ, ഇതൊക്കെ വെള്ളത്തിലാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു സംഗതി മൊത്തത്തിലൊന്ന് കറങ്ങി നോക്കുമ്പോൾ പല സ്ഥലത്തും 2-3 മീറ്ററിൽ മാത്രം വീതിയിലായിട്ട് ഈ തോട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പൂർവ്വസ്ഥിതി എത്രയാണോ, നമുക്കാരെയും ഭൂമി ഇതിലേക്ക് കിട്ടണമെന്നോ ഇതിൽ നിന്ന് അങ്ങോട്ട് പോകണമെന്നോ നമുക്ക് താല്പര്യമില്ല. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതിൽ എത്രയാണോ തോടിൻ്റെ വീതി, അത് സുഖമായി പുഴയിലേക്ക് എത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അത്രയും ആളുകൾ കൃഷി ചെയ്യുന്നതായാലും അതല്ലാതെ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് ചുറ്റുവട്ടത്തുള്ളത്. അതിൽ നല്ല പ്രയാസം ഉണ്ട്. ഇപ്പോൾ ഈ മഴക്കാലം വരുന്നതോടുകൂടി നമ്മൾ ശരിക്കും വല്ലാത്തൊരു വേവലാതിയിലാണ്. മുതിരി തോടിന്റെ ഇരുഭാഗങ്ങളിലുമായി വലിയ തോതിൽ കയ്യേറ്റം നടന്നതായി ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തമാകും. മഴക്കാലത്തിന് മുൻപ് നടപടികൾ ആരംഭിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.